എന്താണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലേക്ക് നയിച്ച ആ ഡൽഹി മദ്യനയക്കുരുക്ക്? 2021-22 കാലഘട്ടത്തിൽ ഡൽഹി സർക്കാർ കൊണ്ടുവന്ന മദ്യനയം കാരണമാണിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നത്. ഈ നയം രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 100 കോടിയോളം രൂപ വിവിധ ആം ആദ്മി നേതാക്കൾക്ക് കോഴയായി ലഭിച്ചു എന്നാണ് ഇഡിയുടെ കേസ്. ഡൽഹി സംസ്ഥാനത്തെ മദ്യവിൽപ്പനശാലകളുടെ സ്വകാര്യവൽക്കരണവും ലൈസൻസ് മാനദണ്ഡങ്ങളിലെ ക്രമീകരണങ്ങളും ഉൾപ്പെടെ എക്സൈസ് മേഖലയിലെ സുപ്രധാനമായ പരിഷ്കാരങ്ങളായിരുന്നു 2021-ൽ AAP സർക്കാർ കൊണ്ടുവന്ന മദ്യനയം യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചത്. എന്നാൽ അഴിമതിയുടെയും പക്ഷപാതത്തിൻ്റെയും ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഈ നയം നടപ്പിലാക്കൽ തടസ്സപ്പെട്ടു. വിവാദങ്ങളെ തുടർന്ന് ഈ മദ്യനയം ഡൽഹി സർക്കാരിന് ഒടുവിൽ പിൻവലിക്കേണ്ടിയും വന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ED അന്വേഷണം അവിടെ ആരംഭിക്കുകയായിരുന്നു. ഡൽഹി സർക്കാരിനെതിരെ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കം നേതാക്കൾക്ക് കോടികൾ കോഴ ലഭിച്ചു എന്ന ആരോപണത്തിൽ നിന്നുമാണ് ED അന്വേഷണം തുടങ്ങിയത്. അതിന് കാരണമായത് ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണറും. ഡൽഹി എക്സൈസ് നയത്തിൽ ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, അടുത്തിടെ അറസ്റ്റിലായ മുൻ തെലങ്കാന മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ K. കവിത എന്നിവരുൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഗൂഢാലോചന നടത്തി എന്നതാണ് ED കേസ്. വ്യവസായിയായ ശരത് റെഡ്ഡി, മകുണ്ട ശ്രീനിവാസുലു റെഡ്ഡി, K. കവിത എന്നിവരടങ്ങുന്ന മദ്യവിതരണ കമ്പനിയായ സൗത്ത് ഗ്രൂപ്പിന് 2021-22 പുതിയ എക്സൈസ് നയത്തിന് കീഴിൽ ഡൽഹിയിലെ 32 സോണുകളിൽ 9 സോണുകളും ലഭിച്ചു. ഇതിൻ്റെ പാരിതോഷികമായി 100 കോടിയോളം രൂപ ഇവർ ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് കൈമാറി എന്നാണ് ED കണ്ടെത്തൽ. മൊത്ത കച്ചവടക്കാർക്ക് അസാധാരണമായ വിധം 12% ലാഭവും ചില്ലറ വ്യാപാരികൾക്ക് ഏകദേശം 185% ലാഭവും നൽകിയാണ് ഈ നയം പുറത്തിറക്കിയതെന്ന് ED പറയുന്നു. ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ED വ്യക്തമാക്കുന്നു. ഇത് പ്രകാരം 12% മാർജിനിൽ 6% മൊത്ത കച്ചവടക്കാരിൽ നിന്നും ആം ആദ്മി നേതാക്കൾക്കുള്ള വിഹിതമായി തിരിച്ചു വരുന്ന വിധത്തിലാണ് ഡൽഹി മദ്യനയം രൂപപ്പെടുത്തിയതെന്നാണ് ED കണ്ടെത്തൽ. നിയമലംഘനങ്ങളും നടപടിക്രമങ്ങളിലെ അപാകതകളും സംബന്ധിച്ച് CBI അന്വേഷണം നടത്താൻ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ ആഹ്വാനം ചെയ്തതോടെയായിരുന്നു കേന്ദ്ര സർക്കാർ അന്വേഷണത്തിലേക്ക് ശ്രദ്ധ തിരിച്ചതും. ഈയൊരു നടപടി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ അറസ്റ്റിലാണ് ചെന്നു നിന്നത്. തുടർന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ജയിലിലായിരിക്കുന്ന സിസോദിയയ്ക്ക് സുപ്രീംകോടതി അടക്കം ജാമ്യവും നിഷേധിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൂഢാലോചനയിൽ പങ്കാളിയായ BRS നേതാവ് K. കവിത അടക്കം അറസ്റ്റിലായതോടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും ഡൽഹി പ്രതീക്ഷിച്ചിരുന്നു. എൻഫോഴ്സ്മെൻറ് ഡയറക്ടർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഔദ്യോഗിക വസതിയിൽ പരിശോധന നടത്തുകയും തുടർച്ചയായ 2 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരായ നിർബന്ധിത നടപടിയിൽ നിന്നും ഇടക്കാല സംരക്ഷണം നൽകാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ഈ അറസ്റ്റ്. അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച കെജ്രിവാൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി കോടതി തള്ളിയതോടെയാണ് അറസ്റ്റിലേക്ക് ED വഴി തുറന്നത്. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടികൾ ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനു മുമ്പ് തന്നെ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കെജ്രിവാളിന് ED പലതവണ നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച ഘട്ടത്തിൽ എതിർ ശബ്ദങ്ങളെ തുറുങ്കിൽ അടയ്ക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. ജനാധിപത്യ പ്രക്രിയയെ ഭയപ്പെടുന്നവരുടെ ഭീരുത്വമാണ് ഇതിൽ തെളിയുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. അറസ്റ്റ് ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് പിൻവലിക്കണമെന്നും പ്രിയങ്കാ വദ്രയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനാധിപത്യ ഇന്ത്യക്ക് തന്നെ നാണക്കേടാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റെന്നും ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് BJP സർക്കാരിൻ്റെ ഭീരുത്വമാണ് പുറത്തു കാട്ടുന്നതെന്നും കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം മുൻ ഡൽഹി മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഷീലാ ദീക്ഷിതിനെതിരെ എന്തായിരുന്നു ഈ കെജ്രിവാളും അണ്ണാ ഹസാരെ സംഘവും ചെയ്തതെന്ന് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജി ചോദിച്ചതും വൈറലാകുന്നു. ഷീലാ ദീക്ഷിതിനെതിരെ വലിയ തെളിവുകളുണ്ടെന്ന് അവകാശവാദം ഉന്നയിച്ചിട്ടും അത്തരം തെളിവുകളൊന്നും പൊതുജനത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ആം ആദ്മിക്ക് സാധിച്ചില്ല. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഇപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ നേരിടുകയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കർമ്മ പിന്തുടരുന്നു എന്ന വാചകത്തോടെയാണ് ശർമിഷ്ഠ മുഖർജി തൻ്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്
മറ്റ് പല ആം ആദ്മി നേതാക്കൾക്കുമുള്ള മുന്നറിയിപ്പാണ്. തെളിവുകൾ അതിശക്തമായി കോടതിയിൽ സമർപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിന് ഒരു സംരക്ഷണം നൽകാനും മുതിരാത്തതും.